ഹായ് ഞാൻ ഷിബു ജെയിംസ് സാമീഡിയ പി എസ് സിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൽ പി യു പി യുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് തുടർന്നുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യണമെന്ന് ഏറെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു 14 ജില്ലകളിലും എൽ പിയുടെ അപ്ലോഡിംഗ് മെസ്സേജും 10 ജില്ലകളിൽ യു പിയുടെ അപ്ലോഡിംഗ് മെസ്സേജും ഇതിനോടകം വന്നുകഴിഞ്ഞു ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ഇനി യു പിയുടെ അപ്ലോഡിംഗ് മെസ്സേജ് വരാനുള്ളത് ഈ ദിവസങ്ങളിൽ തന്നെ അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്ലോഡിംഗ് മെസ്സേജ് വന്നതിനെ തുടർന്ന് ഷോർട്ട് ലിസ്റ്റ് ഇന്റർവ്യൂ റാങ്ക് ലിസ്റ്റ് എന്നിവ എപ്പോൾ എങ്ങനെ എന്നതു സംബന്ധിച്ച ചർച്ചകൾ സജീവമായിട്ടുണ്ട് അതിനൊരു മറുപടിയാണ് ഈ വീഡിയോ അപ്ലോഡിംഗ് മെസ്സേജ് വന്നതിൽ അയോഗ്യരായ ധാരാളം ആളുകൾ ഉണ്ട് എന്നുള്ളതിനാൽ തന്നെ അവരെല്ലാം ഒഴിവാക്കപ്പെട്ടു കഴിയുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് യോഗ്യരായ ആളുകൾക്ക് മുഴുവനും ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കഴിയും എന്നാണ് നിലവിലെ ഒരു സാഹചര്യം പി എസ് സി വളരെ വേഗത്തിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന്റെ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് ജൂലൈ അവസാനത്തോടെയോ ഓഗസ്റ്റ് ആദ്യമോ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ അപ്ലോഡിംഗ് മെസ്സേജ് വന്നതുപോലെ തന്നെ 15-20 ദിവസത്തെ വ്യത്യാസത്തിലായിരിക്കും എല്ലാ ജില്ലകളിലും ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുക കോവിഡ് 19 മൂന്നാം തരംഗം ഉണ്ടാകുമെന്ന ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പുള്ളതിനാൽ അതിനു മുൻപ് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്ന നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് പി എസ് സി നൽകിയിട്ടുള്ളതായും അറിയുന്നു ഷോർട്ട് ലിസ്റ്റിൽ എത്ര പേർ ഉൾപ്പെടും എന്ന കാര്യത്തിലാണ് മറ്റൊരു ആശങ്ക തുടരുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് തൊഴിൽ പ്രസിദ്ധീകരണങ്ങളായ തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയും അന്തിമ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുന്നവരുടെ എണ്ണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു കണക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതിൻപ്രകാരം തിരുവനന്തപുരം എൽ പി 450 യു പി 400 കൊല്ലം എൽ പി 450 യു പി 400 പത്തനംതിട്ട എൽ പി 300 യു പി 150 ആലപ്പുഴ എൽ പി 400 യു പി 200 കോട്ടയം എൽ പി 300 യു പി 150 ഇടുക്കി എൽ പി 300 യു പി 300 എറണാകുളം എൽ പി 400 യു പി 300 തൃശൂർ എൽ പി 450 യു പി 300 പാലക്കാട് എൽ പി 450 യു പി 450 മലപ്പുറം എൽ പിയും യു പിയും 1000 വീതം കോഴിക്കോട് എൽ പി 400 യു പി 300 വയനാട് എൽ പി 400 യു പി 300 കണ്ണൂർ എൽ പി 400 യു പി 300 കാസർഗോഡ് എൽ പി 600 യു പി 400 എന്നിങ്ങനെയായിരുന്നു ആ കണക്ക് ഈ ഒരു ഡേറ്റയെ ബേസ് ചെയ്താണ് എല്ലാവരും കട്ട് ഓഫ് പ്രഡിക്ഷൻ ഉൾപ്പെടെ നടത്തിയത് എന്നാൽ ഇതിൽ പറയുന്ന അത്ര ആളുകൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകാരണമാണ് കട്ട് ഓഫ് പ്രതീക്ഷിച്ചതിലും ഏറെ ഉയരാൻ കാരണമാകുന്നതും റാങ്ക് ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം എത്ര കണ്ട് കുറയുമെന്ന കാര്യത്തിൽ വ്യക്തമായ അറിയിപ്പുകളൊന്നും ഇനിയും ലഭ്യമല്ല ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി ഷോർട്ട് ലിസ്റ്റ് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്ന നടപടിക്രമങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഇന്റർവ്യൂ എന്നിവയാണ് അതേ തുടർന്ന് റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കപ്പെടും കോവിഡ് 3rd വേവ് ഉണ്ടായി വീണ്ടും ലോക്ഡൌണിലേക്കും നിയന്ത്രണങ്ങളിലേക്കും പോയില്ലെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ഇന്റർവ്യൂവും നടത്താനും ഡിസംബർ അവസാനത്തോടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുമാണ് പി എസ് സി തീരുമാനിച്ചിരിക്കുന്നതെന്നും അറിയുന്നുണ്ട് എല്ലാം വളരെ കൃത്യമായി നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അർഹരായ എല്ലാ ആളുകൾക്കും റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കഴിയും എന്നും നമുക്ക് പ്രതീക്ഷിക്കാം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് റാങ്ക് ലിസ്റ്റിൽ അവരുടെ നില മെച്ചപ്പെടുത്തുന്നതിന് ഇന്റർവ്യൂ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇന്റർവ്യൂ തയ്യാറെടുപ്പിന്റെ വീഡിയോസും എൽ പി യു പിയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സും തുടർന്നുള്ള വീഡിയോസിൽ ഉണ്ടാവും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വളരെ ആത്മാർത്ഥമായി പഠിക്കുന്ന പി എസ് സി പരീക്ഷകളെ സമീപിക്കുന്ന ഏതൊരാൾക്കും ഒരു സർക്കാർ ജോലി ഉറപ്പായും ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല
എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.